നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൊളിറ്റിക്കൽ ഇസ്ലാമിക് ഭീകരമുഖത്തിനെതിരെ ലോകം ഒന്നിക്കേണ്ട സാഹചര്യം വീണ്ടും എത്തിയിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്ന വിധം അൽ ഖ്വയ്ദയുടെ പിന്തുണയുള്ള സിറിയൻ വിമതർ അലപ്പോ പിടിച്ചെടുത്ത് ഡമാസ്കസ് ലക്ഷ്യമാക്കി നീങ്ങുകയാണെന്ന വാർത്ത പുറത്തുവരികയാണ്. ഔദ്യോഗിക സൈന്യത്തിൽ നിന്നും കാര്യമായ എതിർപ്പൊന്നും കൂടാതെയാണ് അവർ സിറിയയിലെ ഏറ്റവും വലിയ നഗരം പിടിച്ചെടുത്തത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. നഗരത്തിലെ പഴയ കോട്ടയ്ക്ക് മുന്നിൽ ഇപ്പോൾ ആയുധങ്ങളും സൈനിക വാഹനങ്ങളുമായി വിമതർ കാവൽ നിൽക്കുകയാണ്. അതേസമയം ഈ ആക്രമണത്തെ ചെറുക്കുവാൻ ഈ സാധാരണക്കാരുടെ ജീവൻ രക്ഷിക്കുവാനും ആയി ഒരു പ്രത്യേക പ്രത്യാക്രമണത്തിന് ഒരുങ്ങുകയാണ് എന്ന് സിറിയയുടെ ഔദ്യോഗിക സൈന്യത്തിന്റെ വക്താവ് അറിയിച്ചു. ഭീകരരുടെ പിന്തുണയുള്ള വിമതർ വിമാനത്താവളവും തൊട്ടടുത്തുള്ള ചില പട്ടണങ്ങളും പിടിച്ചെടുത്തതായും റിപ്പോർട്ടിലുണ്ട്. അതേസമയം സിറിയയുടെ സഖ്യകക്ഷികളായ റഷ്യ 2016 ശേഷം ആദ്യമായി അലപ്പോയിൽ വ്യോമാക്രമണം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. തുർക്കിയുടെ പിന്തുണയുള്ള വിമതർക്കും തീവ്രവാദികൾക്കും എതിരെയായിരുന്നു ആക്രമണം. അയൽ രാജ്യമായ ലബനനിൽ വെടിനിർത്തൽ കരാർ വഴി സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടപ്പോഴാണ് സിറിയ അരാജകത്വത്തിലേക്ക് നീങ്ങുന്നത് എന്ന് വ്യക്തം. വിമതർ സായുധധാരിയായി ഡമാസ്കസ് ലക്ഷ്യമാക്കി നീങ്ങുകയാണ് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നഗരാതിർത്തിയിൽ ചിലയിടങ്ങളിൽ വെടിയൊച്ച കേട്ടതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതിനിടയിൽ സിറിയൻ പ്രസിഡന്റ് ബാഷർ അസ്ദാനിക്കെതിരെ അട്ടിമറി ശ്രമം നടത്തുന്നതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അലപ്പോ നഗരം പിടിച്ചെടുക്കുന്ന വേളയിൽ വിമതർക്കും ഭീകരർക്കും കാര്യമായ എതിർപ്പൊന്നും നേരിടേണ്ടി വന്നില്ല എന്നത് സംശയമുണർത്തുന്നത് സിറിയൻ സൈന്യത്തിന്റെ കഴിവിലേക്കാണ്. ഭീകരരെ നേരിടാൻ അവർ എത്രമാത്രം സജ്ജരാണ് എന്ന് സംശയത്തിലാക്കുകയാണ് ഇവിടെ. വിമതരുടെ ശക്തി കേന്ദ്രമായ വടക്ക് പടിഞ്ഞാറൻ പ്രദേശത്ത് നിന്നാണ് ആക്രമണം ആരംഭിച്ചിരിക്കുന്നത്. വർഷങ്ങളുടെ തയ്യാറെടുപ്പുകളാണ് ഇതിനായി അവർ നടത്തിയിരിക്കുന്നത് എന്നാൽ ചില റിപ്പോർട്ടുകൾ പറയുന്നത്. അലപ്പോയിൽ വിമതർ ആദരിച്ചതിനെ തുടർന്ന് സിറിയയിൽ വിന്യസിച്ചിരുന്ന റഷ്യൻ സൈന്യത്തിന്റെ തലവൻ ലഫ്റ്റനന്റ് ജനറൽ സർജി കേഴ്സലിനെ ഈ തലസ്ഥാനത്ത് നിന്നും മാറ്റിയിട്ടുണ്ട്. ആക്രമണത്തിൽ 327 പേരോളം മരണമടഞ്ഞതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിൽ 44 സിവിലിയന്മാരും ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് സിറിയയുടെ മനുഷ്യാവകാശ നിരീക്ഷകർ പറയുന്നു. നഗരത്തിന്റെ നിയന്ത്രണങ്ങൾ ഭീകര ബന്ധമുള്ള ഹയാത്ത് താഹിർ അൽ ഷാം ഏറ്റെടുത്തിരിക്കുകയാണ്. വലിയ എതിർപ്പുകളൊന്നും കൂടാതെ തന്നെ അവർ സർക്കാർ കെട്ടിടങ്ങളുടെയും ജയിലുകളുടെയും നിയന്ത്രണം ഏറ്റെടുത്തു എന്നാണ് റിപ്പോർട്ടുകളുള്ളത്.